ഒടുവിൽ ഒരു പേര് മാത്രം അവശേഷിക്കുന്നു ക്രിസ്റ്റിയാന അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെ ഇസ്രയേൽ തന്നെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് മേറൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെയാണ് അവരുടെ ഉന്നത കമാൻഡർ അഹമ്മദ് വാഹ്ബി കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അടുത്തടുത്തായി ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിനൊടുവിൽ ഹിസ്പുള്ളക്ക് വലിയ ക്ഷീണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവരുടെ എല്ലാ അടിവേരുകളും നാശമാകുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മൊസാദം മുന്നോട്ട് കുതിക്കുന്നത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലൂടെയാണ് അഹമ്മദ് വഹുബിയെ കൊലപ്പെടുത്താനായി കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഹമ്മദ് വഹുബി റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈറൂട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഒരു വ്യോമാക്രമണം നടത്തിയതിലാണ് ഈ യൂണിറ്റിന്റെ തലവനായ ഇബ്രാഹിം ആക്യുലും കൊല്ലപ്പെടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന ഒരു സംഭവം അന്ന് ബൈറൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഒരു ബോംബാക്രമണം ഉണ്ടായി അന്ന് അറുപത്തി മൂന്നിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് ഇബ്രാഹിം ആക്യുൽ അമേരിക്ക ഇത്രയും കാലം ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പരോക്ഷമായിട്ടാണെങ്കിലും വലിയൊരു സഹായമാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തു നൽകിയിരിക്കുന്നത് നക്യുലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ ആണ് പാരിതോഷികമായി അന്ന് മുതൽ ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിന്റെയും ശത്രു ഒരേ നിമിഷം ഒരേ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു സമാനമായ രീതിയിൽ മുന്നോട്ട് സംയോജിതമായ ആക്രമണം കൊണ്ടുപോകുമോ എന്ന സംശയമാണ് ഹിസ്ബുള്ളയ്ക്കടക്കമുള്ളത് ബൈറൂട്ടിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരമൊന്നും അമേരിക്കയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലായിരുന്നു വൈറ്റ് ഹൗസ് ഇതേക്കുറിച്ചുള്ള പ്രതികരണവും പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാർ ലബനിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു ഏതു നിമിഷവും എന്തും സംഭവിക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ലബനിൽ താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അവിടം വിട്ട ഒഴിയണമെന്ന ശക്തമായ താക്കീതാണ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നത് ഇബ്രാഹിം അക്യൂലിന് പിന്നാലെ ശക്തമായ തിരിച്ചടിക്ക് ഹിസ്ബുള്ള തയ്യാറെടുക്കുമെന്നാണ് കരുതുന്നത് ഇതിനുള്ള മറുപടി ഹിസ്ബുള്ള നൽകുമെന്ന നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് രീതിയിലായിരിക്കും എങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കുമെന്ന തയ്യാറെടുപ്പുകളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള നേരത്തെ ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് തുടരെ തുടരെ ഇസ്രയേലിനെ നേർക്ക് വിക്ഷേപിച്ചത് ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ റോക്കറ്റ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്നതും നഷ്ടത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ തുലാസിൽ താഴ്ന്നിരിക്കുന്നതും ഹിസ്ബുള്ള തന്നെയാണ് ഈ ആക്രമണം മുന്നോട്ട് പോയാൽ തങ്ങളുടെ പ്രമുഖ നേതാക്കളെ ഒക്കെ തന്നെ ഇങ്ങനെ ഇസ്രയേലിങ്ങനെ വകവരുത്തുമെന്ന ഭയം അവർക്കുണ്ട് എന്നാൽ മറുഭാഗത്ത് ലെബനലിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട പേജർ സ്ഫോടനം ഇതുവരെ ആരും തന്നെ കേൾക്കാത്ത ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ആക്രമണ രീതി ഇതിന് പിന്നാലെ ലോകം തിരയുന്നത് ഒന്ന് മലയാളിയാണെങ്കിൽ മറ്റൊന്ന് ക്രിസ്റ്റ്യാന ബാർസോണി എന്ന ഒരു യുവതിയെക്കുറിച്ചാണ് ആരാണ് ഇവരെന്നുള്ള ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഹങ്കേറിയൻ ഇറ്റാലിയൻ സംസ്കാരമുള്ള വേരുകളുള്ള നാൽപ്പത്തിയൊൻപത് കാരിയായ ഒരു യുവതി